ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. വീട്ടിലുള്ള പഴയ തുണി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഹെയർ ബാൻഡ് സിമ്പിൾ ആയി ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ നേരം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എങ്ങനെ വീട്ടിൽ ഈസി ആയി ഹെയർ ബാൻഡ് ഉണ്ടാക്കാം എന്ന് നോക്കാം. വീഡിയോയിൽ കാണുന്നതുപോലെ സ്ക്വയർ ഷേപ്പിൽ നമുക്കൊരു കഷ്ണം തുണി എടുക്കണം. അളവെല്ലാം വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നതുപോലെ രണ്ടറ്റവും മടക്കി എടുക്കണം. അതായത് ഒരറ്റം മറ്റേ അറ്റത്തേക്കായി മടക്കി എടുക്കുക. എന്നിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗം നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അതൊന്ന് ഭാഗം മറിച്ച് നല്ല വശത്തേക്കാക്കണം. നമ്മൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചീത്ത വശത്ത് വെച്ച് മാത്രം തയ്ക്കുക. അതിനുശേഷം നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ടാൽ മാത്രമേ നമ്മുടെ ഹെയർ ബാൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. എന്തെങ്കിലും ഒരു മെലിഞ്ഞ ഒരു കോല് വെച്ച് നമുക്ക് ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് തള്ളിയെടുത്താൽ അത് നമുക്ക് മറിച്ചിടാൻ കഴിയും. ഇനി നമുക്ക് അലാസ്റ്റിക് ചേർത്ത് കൊടുക്കാം. 1/4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് നമ്മൾ എടുത്തത്. അതിൻ്റെ അറ്റത്ത് ഒരു പിന്ന് കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം തയ്ച്ചെടുത്ത ആ തുണിയുടെ ഉള്ളിലൂടെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ അലാസ്റ്റിക് ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് എടുത്തതിന് ശേഷം പിന്നൂരുമ്പോൾ അലാസ്റ്റിക് വിട്ടുപോകാതെ നോക്കണം. വിട്ടുപോയാൽ വീണ്ടും നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ വീണ്ടും ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ അലാസ്റ്റിക് മറുഭാഗത്തേക്ക് ഇട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ചുളിവുകളെല്ലാം ഒന്ന് നല്ലപോലെ അടുപ്പിച്ചാക്കിയതിന് ശേഷം നമുക്ക് അലാസ്റ്റിക് മുറിച്ചെടുക്കാം. ഞാനിവിടെ 14 ഇഞ്ച് അലാസ്റ്റിക്കാണ് ഉപയോഗിച്ചത്. ഇങ്ങനെ നമുക്ക് ഞെറികളെല്ലാം ഒന്ന് അടുപ്പിച്ചാക്കിയതിന് ശേഷം മുറിച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം. എന്നാൽ നമുക്ക് അലാസ്റ്റിക് അധികമാവുകയൊന്നുമില്ല. ഇനി നമുക്ക് അലാസ്റ്റിക് മുറിച്ചതിന് ശേഷം രണ്ടറ്റവും ചേർത്തൊന്ന് തയ്ച്ചെടുക്കണം. അലാസ്റ്റിക് കൂട്ടി തന്നെ തയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തു. രണ്ടറ്റവും തയ്ച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി രണ്ടറ്റവും ഒരുമിച്ച് വെച്ച് തയ്ച്ചെടുക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. നമുക്ക് തലയിലിടാനുള്ള ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടി. ഇനി നമുക്കതൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായി റൗണ്ട് ഷേപ്പിലുള്ള ഒരു പീസ് തുണി എടുക്കാം. എന്നിട്ട് നമുക്ക് ആ നമ്മളെടുത്ത ആ ഒരു പീസിൻ്റെ അറ്റത്ത് വീഡിയോയിൽ കാണുന്നതുപോലെ സൂചി ഉപയോഗിച്ച് തുന്നിയെടുക്കാം. ആരും തന്നെ മെഷീനിൽ വെച്ച് തയ്ക്കരുത്. തയ്ച്ചാൽ നമുക്കത് വലിച്ചെടുക്കാൻ പ്രയാസമാകും. അതുകൊണ്ടാണ് സൂചി ഉപയോഗിച്ച് തുന്നിയെടുക്കാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു പീസ് തുന്നി കഴിയാറായി. ഇനി നമുക്ക് നല്ല വശം പുറത്തേക്ക് ഒന്ന് തള്ളിയതിന് ശേഷം വിരലുകൊണ്ട് ഒന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ നൂലൊന്ന് വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് ഞെറിയായിട്ട് കിട്ടും, മറ്റേ ഭാഗം പരന്ന ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം നമുക്ക് അതൊന്ന് കെട്ടിയെടുക്കണം.
ഇപ്പോൾ ഏകദേശം ഒരു ഫ്ലവർ നമുക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ കുറച്ചുകൂടി വലിയ ഒരു പീസ് തുണി എടുത്തിട്ട് നമുക്ക് ആദ്യം തുന്നിയതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി തുന്നിയെടുക്കാം. തുന്നിക്കഴിഞ്ഞ് നൂല് വലിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വിരൽ വെച്ച് ഒന്ന് ചീത്ത ഭാഗത്ത് നിന്ന് നല്ല ഭാഗത്തേക്കൊന്ന് തള്ളിക്കൊടുക്കണം. അപ്പോൾ മാത്രമേ നല്ല ഭാഗം നമുക്ക് പുറമേ കാണുന്ന രീതിയിലായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫ്ലവറും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഒന്ന് കെട്ടിയെടുത്താൽ രണ്ടാമത്തെ ഫ്ലവറും ഒന്ന് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ആ ഫ്ലവർ ഒന്നും കൂടി ഭംഗി കിട്ടാൻ വേണ്ടി നമുക്കൊരു ലീവ്സ് നെറ്റ് പോലെയുള്ള, നെറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നെറ്റ് പോലെ ഉള്ള ഒരു ലീവ്സ് ഞാൻ പഴയ ഒരു തുണിയിൽ നിന്ന് വെട്ടിയെടുത്തതാണ്. അതും കൂടി ഒന്ന് തുന്നി പിടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ സിമ്പിളായി ഞാൻ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ഫ്ലവർ വെച്ച് മാത്രം ചെയ്താലും ഹെയർ ബാൻഡ് നല്ല ഭംഗിയുണ്ടാകും കാണാൻ. ഇതുപോലെ രണ്ട് ഫ്ലവേഴ്സിനും നമ്മൾ അങ്ങനെ ലീവ്സ് തുന്നി പിടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ അതുപോലെ ലീവ്സ് തുന്നി പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലീവ്സിൻ്റെ എല്ലാം നടുവിലായി മുത്ത് തുന്നി പിടിപ്പിക്കാം. അതും വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനിവിടെ ചെറിയൊരു ഭംഗിക്ക് വേണ്ടി മുത്ത് ഫ്ലവറിൻ്റെ നടുവിലായി ഒന്ന് തുന്നി പിടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ഒരു ഹെയർ ബാൻഡിൻ്റെ മുകളിൽ ഈ ഫ്ലവേഴ്സ് ഒന്ന് തുന്നി പിടിപ്പിച്ചെടുക്കാം. ഞാനിവിടെ രണ്ട് ഫ്ലവേഴ്സ് മാത്രമേ വെക്കുന്നുള്ളൂ. രണ്ട് ഫ്ലവേഴ്സ് വെച്ചപ്പോൾ തന്നെ എനിക്ക് ഹെയർ ബാൻഡ് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. പഴയ ഏതെങ്കിലും ഒരു തുണി ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യവുമില്ല. വെറുതെ പൈസ കൊടുത്ത് ഒരു ഹെയർ ബാൻഡ് വാങ്ങണ്ട, നമുക്ക് വീട്ടിലുള്ള പഴയ തുണി ഉപയോഗിച്ച് തന്നെ നമുക്കൊരു നല്ല അടിപൊളി ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡിയായി കഴിയാറായി. നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർ ബാൻഡാണ് നമുക്ക് കിട്ടിയത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.